ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കണം. ഇന്നൊരു വലിയ പ്രത്യേകതയുള്ള ദിവസമാണ്. പ്രത്യേകതയുള്ള ദിവസമാണെന്ന് വെച്ചാൽ ഇന്നൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് പ്രകാശത്തിൻ്റെ ദിവസമാണ്. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുമ്പോൾ ഇന്ന് ദീപാവലിയാണ്. ദീപാവലി എന്ന് പറഞ്ഞാൽ എന്താണ്? ദീപം. ദീപം എന്ന് പറഞ്ഞാൽ വെളിച്ചം. ആവലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടം. ദീപങ്ങളുടെ കൂട്ടം. ദീപങ്ങളുടെ കൂട്ടം ത്തെയാണ് ദീപാവലി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ധാരാളം വിളക്കുകൾ ഒരുമിച്ച് കത്തിച്ച് വയ്ക്കുന്ന ഒരാഘോഷമാണ് ദീപാവലി. അതായത് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള നമ്മളുടെ ഒരു ഒരു പാത തുറന്നു കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു വെളിച്ചം തുറന്നു കിട്ടുകയാണ് നമ്മൾക്ക്. എന്തുകൊണ്ടാണ് ഈ ഹിന്ദു പുരാണങ്ങളിൽ സ്വാഭാവികമായിട്ടും ഈ ദീപാവലി ആഘോഷിക്കുന്നത്? ഹിന്ദുക്കളാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ദീപാവലി ആഘോഷിക്കുന്നത്? ദീപാവലി ആഘോഷിക്കുന്നതിൻ്റെ സ്ഥായിയായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. കഥ എന്ന് പറഞ്ഞാൽ അതിനെ കഥ കഴിഞ്ഞു പോയ സംഭവങ്ങളെയാണല്ലോ നമ്മൾ കഥകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളതിനെ കഥ എന്ന് വിവക്ഷിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതായത് 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ പിന്നെ എന്താ പറയുക, വനവാസത്തിന് പോയിരുന്നു. ഭാര്യാസമേതനായിട്ട് തൻ്റെ സഹോദരനോടൊപ്പം തന്നെ പോയിരുന്നു. പോയി എന്താണ്, 14 സംവത്സരങ്ങൾ കാട്ടിൽ കഴിഞ്ഞു. കാട്ടിൽ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു അദ്ദേഹം? രാവണ നിഗ്രഹം നടത്തി. അതായത് നന്മ തിന്മയെ ഇല്ലാതെയാക്കി. ഒരു തിന്മയാണ്, ധാരാളം തിന്മകളെയാണ്. ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ രാമായണം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിക്കുകയാണെങ്കിൽ അതിൽ ധാരാളം കഥകളും ഉപകഥകളുമുണ്ട്. അതിലേറ്റവും ഈ ശ്രീരാമൻ്റെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേനും എന്താണ്, 10 തലകളുള്ള രാവണ നിഗ്രഹം കഴിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ രാജ്യത്തേക്ക് മടങ്ങി വന്നപ്പോഴേക്ക്, അയോധ്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ അയോധ്യയിലെ പൗരാവലി എന്താണ്, അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? അയോധ്യ മുഴുവന് അവർ ദീപങ്ങൾ കൊളുത്തി പ്രകാശപൂരിതമാക്കി. സകല സ്ഥലങ്ങളും ദീപങ്ങൾ മാത്രം, സകല കൊട്ടാരങ്ങളിലും കോട്ടകളിലും കുഞ്ഞു കുഞ്ഞു കുടിലുകളിലും മതിലുകളിലും എന്ന് വേണ്ട, അയോധ്യ നഗരം ദീപാലങ്കൃതമായി എന്ന് പറയാം. എത്ര എങ്ങനെയുള്ള ദീപ, നമ്മൾ ഇന്നത്തെ പോലത്തെ വലിയ ബൾബുകളൊക്കെ തൂക്കിയിട്ട്, ഇലുമിനേഷൻ ബൾബൊക്കെ തൂക്കിയിട്ട് കത്തിക്കുകയാണോ ചെയ്തത്? അല്ല, അവിടെ എല്ലാവരും വിളക്കുകൾ കൊളുത്തിയിട്ട് അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട്, പ്രാർത്ഥനാനിരതമായ മനസ്സോടുകൂടിയിട്ട്, ആഹ്ലാദത്തോടെ, അതിലുപരി എന്താ പറയുക, അത്യധികം എന്താ പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട്, സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ അയോധ്യയിലേക്ക് അദ്ദേഹത്തെ ആനയിച്ച ദിവസമാണ് എന്ത്, ദീപാവലി. ആ ഈ നരകാസുരവധവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്തരത്തിലൊരു കഥയും ഉണ്ട് ദീപാവലിക്ക്. പക്ഷേ ശരിയായ രീതിയിലുള്ള ദീപാവലിയുടെ അടിസ്ഥാനപരമായ കഥയായിട്ട് നമ്മൾ സമർത്ഥിച്ചു പോരുന്നത് രാവണ നിഗ്രഹം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് വന്ന കാര്യത്തിൽ. അതിനാണ് ഈ ദീപാവലി, അല്ലെങ്കിൽ ഈ ദീപങ്ങളുടെ കൂട്ടം കത്തിച്ച് വെച്ചിട്ട് അതിനെ അതിൻ്റെ ഓർമ്മയായിട്ടാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. ദീപാവലി ഒരു ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രം, അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൻ്റെ മാത്രം അങ്ങനെ ഉള്ള ഒന്നല്ല. ദീപാവലിയുടെ ആത്യന്തികമായ അർത്ഥം എന്താണ്? നന്മയിൽ നിന്നും തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആ അതിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് ഈ മനസ്സിലെ ഇരുട്ട് മുഴുവൻ നമ്മൾ അകറ്റി മാറ്റിയിട്ട്, അകറ്റി നീക്കം ചെയ്തിട്ട് നമ്മുടെ മനസ്സ് നിറയെ നമ്മൾ പ്രകാശം നിറയ്ക്കുകയാണ്. എങ്ങനെയാണ് പ്രകാശം നിറയ്ക്കുന്നത്? അതിനൊരു നമ്മളൊരു ഇതുണ്ട്, എന്താ പറയുക, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ, തമസോമാ ജ്യോതിർഗമയ വൃത്തിയോർമാമൃതം ഗമയ. തമസോമാ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ എന്താണ്? തമസിനെ നീക്കി മനസ്സിൽ നമ്മൾ ആ പ്രകാശപൂരിതമാക്കുകയാണ്. ഈ ദീപങ്ങൾ കത്തിച്ച് വിളിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രകാശപൂരിതമാകുമോ? നമ്മൾ ഈ വർഷത്തിൽ ഒരു ദിവസം ദീപാവലി വന്നു, ഓക്കെ, നമ്മുടെ നടയിലും ഭിത്തിയിലും പിന്നെ ടെറസിൻ്റെ മുകളിലും ഒക്കെ ദീപങ്ങൾ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ട് ഇന്ന് ദീപാവലിയാണ് ആഘോഷിച്ചേക്കാം, പടക്കമൊക്കെ പൊട്ടിച്ചു, പിന്നെ മറ്റുള്ള സ്വീറ്റ്സൊക്കെ ധാരാളം മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ദീപാവലിക്ക് അങ്ങനെ പ്രത്യേകതകളുണ്ട്. നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പ്രകാശപൂരിതമാകുമോ? നമ്മളുടെ മനസ്സിലെ ഇരുട്ടൊക്കെ അകന്നു പോകുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഒരിക്കലും പോവുകയില്ല.
തൽക്കാലത്തേക്ക് നമ്മുടെ അന്ധകാരം ഒന്ന് മാറി നമ്മുടെ സർക്കംസ്റ്റൻസിൽ കുറച്ച് പ്രകാശം വിതറാനായിട്ട് സാധിക്കുമെന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന് സാധിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിലെ ഇരുട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മുടെ ആത്മാവിനകത്ത് ഇരുട്ട് ബാധിക്കാതെ അവിടെയാണ് നമ്മൾ പ്രകാശം പരത്തേണ്ടത്. എങ്ങനെയാണ് അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ ഒരാളെ നമ്മുടെ വീട്ടിലൊരാൾ വന്നു, എന്താണ് വിശേഷം, ആയിക്കോട്ടെ, വാട്ടർ പ്ലീസ്, ഓക്കെ, കഴിഞ്ഞു. അതേസമയം അദ്ദേഹം വരുമ്പോൾ എന്താണ് വന്നത്, സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ നൈർമല്യതയോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു രീതിയിലേക്ക് നമ്മളൊരാളെ അഭിസംബോധന ചെയ്താൽ, ചിരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു പോസിറ്റീവ് എനർജി നിറയുകയാണ് ചെയ്യുന്നത്. ചില നമ്മുടെ എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ ദിവസങ്ങളൊക്കെ വളരെ പിന്നെ ഡള്ളായി പോകുന്നത്. ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് വരാം, അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതായത് നമ്മളെല്ലാ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴേക്ക് ഭാര്യ ഭർത്താവും ഒക്കെ ഉണ്ടല്ലോ, മക്കളൊക്കെ ഉണ്ട്. നമ്മൾ ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോഴേക്ക് ഭാര്യ ഭർത്താവിനോട് എന്താണ്, നമ്മൾ ചാടി എഴുന്നേറ്റ് പോയി, ഓക്കെ, ഉറങ്ങുകയാണ്, അദ്ദേഹം ഉറങ്ങിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം ഉണർന്നു വരുന്ന നമ്മൾ ചായയും കൊണ്ട് പോയിട്ട് നമ്മൾ വിളിക്കുമല്ലോ. വിളിക്കുമ്പോൾ അദ്ദേഹത്തെ വളരെ സൗമ്യതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് നെറ്റിയിലൊരു ഉമ്മയെ കൊടുത്തിട്ട് ചേട്ടാ എഴുന്നേക്ക് എന്നാ കാപ്പി എന്നൊക്കെ പറയാൻ, നമ്മൾ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് നമ്മൾ ഭാര്യമാരെ, നമ്മൾ ഭാര്യമാർ, ഞാൻ ഭാര്യയല്ല, നിങ്ങൾ ഭാര്യമാർ അത്തരത്തിൽ ഭർത്താവിനോടൊന്ന് ബിഹേവ് ചെയ്യുന്ന നോക്കി, അദ്ദേഹത്തിൻ്റെ ആ ദിവസം ഉണ്ടല്ലോ വണ്ടർഫുൾ, ഫെൻട്രാസ്റ്റിക് ആയിരിക്കും. എഴുതി വെച്ച് തരാം. അദ്ദേഹം ഓട്ടോമാറ്റിക്കലി ആ എനർജി, നിങ്ങൾ നൽകുന്ന എനർജി അദ്ദേഹത്തിലേക്ക് നിറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വൈസ് വേഴ്സ, ഭാര്യയെ ഭർത്താവ് രാവിലെ വഴക്കം ചെയ്ത് എന്നാ ചായ അടി, വാട്ടർ ചായ ഉണ്ടാക്കി തന്നിരിക്കുന്നു, ഇത് കുടിക്കാൻ കൊള്ളോ, മധുരവും ഇല്ല, കടുപ്പവും ഇല്ല, ചൂടും ഇല്ല, ഏതാണ്ടൊക്കെ ഉണ്ട്, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. മീൻസ് അങ്ങനെയാണെങ്കിൽ തന്നെ, മീൻസ് മേ ബി പ്രോബബ്ലി ചിലപ്പോൾ ഉണ്ടാക്കി ചെയ്ത് തണുത്ത് പോകായിരിക്കും, ഇച്ചിരി മധുരം കൂടിയിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾ ഭാര്യയോട് നമ്മൾ കാണിപ്പിച്ചിരിക്കുക, ഒന്ന് ചേർത്ത് പിടിക്കുക, അവരുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക, നന്നായിട്ടുണ്ട്, ചായ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, ഓക്കെ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്താണ്, നമ്മൾ നമ്മളുടെ നമ്മളിലുള്ള ആ പോസിറ്റീവ് എനർജി വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ എത്ര നമുക്ക് കടമുണ്ടായിരിക്കാം, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് രോഗമുണ്ടായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം, വീട്ടിലേക്ക് വലിയ കറിയും സംഗതികൾ ഒന്നും കാണത്തില്ലായിരിക്കും, ധാരാളം ആളുകൾക്ക് നമ്മൾ പൈസയായി കൊടുക്കാനുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അത് നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ഈ പോസിറ്റീവ് എനർജി എന്താ ചെയ്യുന്നതെന്നറിയോ, അത് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ദിവസത്തിലുള്ള എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് മാറും. കുഞ്ഞുങ്ങളെ എഴുന്നേൽക്കുന്നത് തട്ടി എഴുന്നേറ്റ് പോയി പല്ല് കിടാ, കുളിക്കട, കക്കൂസി പോയിട്ട് വേറെ വേറെ സ്കൂളിൽ പോകണ്ടല്ലേ, അങ്ങനെ അവരെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ആലിംഗനം ചെയ്യുക, അവർക്കൊരു മുത്തം കൊടുക്കുക, അവരോട് അവരുടെ കവിളിൽ ഒന്ന് ജസ്റ്റ് ഒരു ഉമ്മ കൊടുത്തിട്ട് മോനെ പോയി കുളിക്കുക. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഉള്ളിലുള്ള ആ പോസിറ്റിവിറ്റി മറ്റുള്ളവരിലേക്ക് നമ്മൾ ഇത് ചെയ്യുന്നത്, ഫീഡ് ചെയ്യുന്നത്, അത് അതനുസരിച്ചിട്ടാണ് ഏത് ഹ്യൂമൻ ബീങ്ങിൻ്റെയും ലൈഫ് സക്സസ്സായി മാറും. അത് വളരെയേറെ എന്താ പറയുക, അന്നത്തെ ദിവസം അവരിൽ ഭയങ്കര വൈബ്രൻ്റ് ആയിരിക്കും, ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഈ ദീപാവലി അല്ലെങ്കിൽ മറ്റുള്ള സംഗതികൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് അത്തരത്തിലുള്ള ഒരു സംഗതി കൂടിയാണ് നിറയ്ക്കുന്നത്. ഈ വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് മാത്രം ഉള്ളിലേക്ക് പ്രകാശം വരികയില്ല, അത് നമ്മുടെ ചുറ്റുപാടുകളിൽ മാത്രം പ്രകാശം വരും, നമ്മുടെ മനസ്സിലാണ് പ്രകാശം നിറയേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞത്, വിളക്ക്, നമ്മൾ ഈ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ എങ്ങനെയാണ് വിളക്ക് കത്തിച്ച് വെക്കേണ്ടത്? എല്ലാവരും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെക്കും, പക്ഷേ അങ്ങനെ വെറുതെ വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് സർവ ദാരിദ്ര്യത്തിനും സർവനാശത്തിനായിട്ടാണ് അങ്ങനെ നമ്മളൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും വിളക്ക് കത്തിക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കുക, ഒരു തിരി നമുക്ക് വിളക്ക് കത്തിച്ചില്ലെങ്കിൽ, വിളക്ക് നിലവിളക്ക് കത്തിച്ചില്ലെങ്കിൽ കത്തിക്കരുത്, ഡിസൻ മൈൻഡ്, ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഒരു തിരിയിട്ട് ഒരിക്കലും നിലവിളക്ക് കൊളുത്തരുത്. നിലവിളക്ക് കൊളുത്തുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായി രണ്ട് തിരിയിട്ട് വേണം നിലവിളക്ക് കൊളുത്താനിട്ട്. ഒറ്റ തിരിയിട്ട് നിലവിളക്ക് കൊളുത്തിയില്ലാന്ന് നോക്കിയാൽ ആ കുടുംബത്ത് രോഗവും ദാരിദ്ര്യവും ദുഃഖവും അസഹിഷ്ണുതയും മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. വിളക്കൊന്നും കത്തിച്ചില്ല, കത്തിയില്ലെന്നേ ഉള്ളൂ, ഒരു പ്രശ്നവും വരാനില്ല. പക്ഷേങ്കിൽ കത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം കത്തിക്കാനായിട്ട്. മൂന്ന് തിരിയിട്ട് ഒരിക്കലും നിലവിളക്ക് കത്തിക്കരുത്, നാല് തിരിയും ഇട്ടും നിലവിളക്ക് കത്തിക്കരുത്. ഒന്ന് ഒരു തിരി പാടില്ല, മൂന്ന് തിരി പാടില്ല, നാല് തിരി പാടില്ല, പിന്നെ രണ്ട് തിരി കിഴക്ക് പടിഞ്ഞാറായി രണ്ട് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക. വിശേഷ അവസരങ്ങളാണെന്നുണ്ടെങ്കിൽ അഞ്ച് തിരിയിട്ടോ ഏഴ് തിരിയിട്ടോ നിലവിളക്ക് കൊളുത്തുവാനായിട്ട് സാധിക്കും. പിന്നെന്താണ് ചെയ്യേണ്ടത്? ഈ നിലവിളക്ക് വയ്ക്കുമ്പോഴും നിറുനിലത്ത് ഒരിക്കലും നിലവിളക്കത്ത് കത്തിച്ച് വയ്ക്കരുത്. ഒരു ചെറിയ പലകയോ ഒരു പീഠമോ ഒരു പാത്രമോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞു വിളക്കായിക്കോട്ടെ, വിളക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ വിളക്ക് കൊളുത്തുവാനായിട്ട്. ഈ വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, ആ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് വിളക്കിൻ്റെ ഭാരം സാക്ഷാൽ ഭൂമിക്ക് പോലും താങ്ങാൻ സാധിക്കത്തില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതൊരു എന്താ പറയുക, അതിൻ്റെ അർത്ഥം വിളക്ക് 10,000 കിലോ ഉണ്ടെന്നല്ല,
അത്രമാത്രം തേജസ്സാണ്, അത്രമാത്രം മൂല്യവത്താണത്. അതിനെ നമ്മൾ വെറും നിലത്ത് ഒരിക്കലും കത്തിച്ചു വയ്ക്കരുത്. അതും സർവനാശത്തെ പ്രദാനം ചെയ്യും. വിളക്ക് കത്തിച്ചു വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു പീഠത്തിൽ വേണം കത്തിച്ചു വയ്ക്കാനായിട്ട്. തൂക്കുകളൊക്കെ കത്തിച്ചോളൂ, കുഴപ്പമില്ല, പക്ഷേ രണ്ട് തിരിയായിരിക്കണം. അപ്പോൾ ചിലരൊക്കെ കാണുന്നുണ്ട് ഈ ലക്ഷ്മി വിളക്കുകളുണ്ടല്ലോ, കുത്തുവിളക്ക് പോലത്തെ ലക്ഷ്മി വിളക്ക്, ആ വിളക്ക് കത്തിക്കാൻ സാധിക്കത്തില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കത്തിക്കാം. എങ്ങനെയാണത് കത്തിക്കേണ്ടത്? ഒരിക്കലും ലക്ഷ്മി വിളക്ക് മാത്രമേ, ലക്ഷ്മി വിളക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ലക്ഷ്മിയുടെ പടവൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു തേപ്പൂട്ടിയുടെ ഷേപ്പ് പോലെ അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്. അതിനകത്ത് ഒരിക്കലും അത് മാത്രമായി കത്തിച്ച് വെക്കരുത്. മറ്റ് വിളക്ക് കത്തിക്കുമ്പോൾ ലക്ഷ്മി വിളക്ക് കൊളുത്തി നമുക്ക് ഭഗവാൻ ഈശ്വരൻ്റെ സമക്ഷം നമുക്ക് കത്തിച്ച് വയ്ക്കാവുന്നതാണ്. അത് നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും. അല്ലാതെ വേറെ വിളക്കൊന്നും കത്തിക്കാതെ ലക്ഷ്മി വിളക്ക് മാത്രമായിട്ട് കത്തിച്ച് വയ്ക്കരുത്. അതും നമുക്ക് ദോഷത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആചാര്യന്മാർ. ഇതിനൊക്കെ ചില ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്. ആ ശാസ്ത്രീയ വശങ്ങളിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് നിങ്ങളെന്ന് തല്ലിക്കൊല്ലും, എപ്പിസോഡ് കണ്ടമാനം ഇവിടെ നീണ്ടുപോകും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശമാണ്. നമ്മുടെ ഉള്ളിലെ തിന്മയെ മാറ്റി നന്മയെ കൊണ്ടുവരുന്നതാണ്. അത് നമ്മുടെ ഉള്ളിൽ മാത്രമാണ്. നമ്മുടെ വീട്ടിലെ സകല മൂധേവീനെയും അടിച്ച് പുറത്താക്കിയിട്ട് ലക്ഷ്മീദേവീനെ നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ് വിളക്ക് കത്തിക്കുക. എപ്പോഴാണ് വിളക്ക് കത്തിക്കേണ്ടത്? ത്രിസന്ധ്യയ്ക്കും പിന്നെ പ്രഭാതത്തിലും. രണ്ടു നേരം വിളക്ക് കത്തിച്ചാൽ അത്രയും ഐശ്വര്യങ്ങളുണ്ട്. ഒരിക്കലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ, വിളക്ക് കത്തിച്ചില്ലെന്നുള്ളൂ രോഗവും ദാരിദ്ര്യവും ഒക്കെ. നിങ്ങളൊന്ന് റിവീല് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു വിളക്ക് ഒരു തിരിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്, നിങ്ങൾ നോക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല, സമാധാനം ഉണ്ടാവുകയില്ല. അടി, അലമ്പ്, പ്രശ്നം, വഴക്ക്, വക്കാനം, മറ്റുള്ള മാനസിക വ്യഥ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളായിരിക്കും ഈ ഒറ്റത്തിരിയിട്ട് അല്ലെങ്കിൽ മൂന്ന് തിരിയിട്ടൊക്കെ വിളക്ക് കത്തിക്കുന്ന വീട്ടിൽ ഉണ്ടാവുക. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് രണ്ട് തിരിയിട്ട് മാത്രം വിളക്ക് കത്തിക്കുക, കിഴക്ക് പടിഞ്ഞാറ് കത്തിക്കുക, നിലത്തൊരു പീഠം വെച്ചിട്ട് പീഠത്തിൻ്റെ മുകളിൽ വിളക്ക് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വീട്ടിൽ മേൽക്കുമേൽ 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 അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദീപാവലി ആയിക്കോട്ടെ, ഏതാവലി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇത് അതിനിപ്പം നമ്മുടെ മുസ്ലിം സഹോദരന്മാരാകുമ്പോൾ അവർ വിളക്ക് കത്തിക്കുകയില്ല, അവർക്ക് അങ്ങനത്തെ സമ്പ്രദായപ്രദമില്ല. ക്രിസ്ത്യൻ സഹോദരന്മാരാണെങ്കിലും കുറിച്ചൊക്കെ ഉള്ള വിളക്കുണ്ടല്ലോ, അവിടെയാണെന്നുണ്ടെങ്കിലും രണ്ട് തിരിയിട്ട് മാത്രം. നമ്മൾ ഈ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി, അങ്ങനെയുള്ള ബുദ്ധർ അതൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞേരും. ഇതിന് ചില അടിസ്ഥാനപരമായ ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. പിന്നെ നമ്മൾ എത്ര വിളക്ക് കത്തിച്ച് വെച്ചാലും മനസ്സിൽ വെളിച്ചമില്ലെങ്കിൽ, മനസ്സിൽ നന്മയില്ലെങ്കിൽ നമ്മുടെ ജീവിതം അന്ധകാരമായിരിക്കും. അപ്പോൾ വിളക്ക് മാത്രം കൊളുത്തിയാൽ മതിയോ? പോരാ. നമ്മുടെ ഉള്ളിൽ കരുണയുണ്ടാകണം, സ്നേഹമുണ്ടാകണം, സഹിഷ്ണുതയുണ്ടാകണം, ക്ഷമയുണ്ടാകണം. ഇതൊക്കെയായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള നമ്മളിലെ വിളക്കിനെ നമുക്ക് തെളിക്കുവാനായിട്ട്, നമ്മളെ ബഹുസ്ഫുരണം ചെയ്യുവാനായിട്ട്. നമുക്ക് മറ്റുള്ളവർ നമ്മൾ ഒരാളുടെ മുന്നിലേക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഈ ഒരു ആത്യന്തികമായിട്ടുള്ള ഈ ഗുണങ്ങളൊക്കെ, സ്ഥായിയായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പരീക്ഷയ്ക്ക് വെക്കുമോ, ഏത് ഇൻ്റർവ്യൂവിന് വെക്കുമോ, ഏത് കൊലയാളിയുടെ മുന്നിൽ പോയി നിന്നോ, എവിടെയെങ്കിലും പോയി നിന്നിട്ട് നിഷ്കളങ്കമായിട്ട് നിഷ്കാമമായിട്ട് നമുക്കൊന്ന് പുഞ്ചരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഉള്ളിലെ നന്മ മറ്റുള്ളവരിലേക്ക് പകർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സക്സസ്സായി. അതുകൊണ്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ വീട്ടിലെ വിളക്കെല്ലാം കത്തിച്ചത് ലൈറ്റൊക്കെ ഇട്ടിരുന്നാൽ ഓക്കെ, പ്രകാശമായി, പ്രകാശപൂരിതമായി, ഇനിയിപ്പോൾ ഐശ്വര്യം മാത്രമാണ്. അങ്ങനെയല്ല, ഐശ്വര്യം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ജ്വലിപ്പിക്കണം. നമ്മളെങ്ങനെയാണ് ജ്വലിപ്പിക്കേണ്ടത്? നമ്മുടെ മനസ്സിനെ ജ്വലിപ്പിക്കണം, നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിക്കണം. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ജ്വലിപ്പിക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ സ്നേഹവും കാരുണ്യമൊക്കെ നിറച്ചിട്ട്, ഞാൻ പറഞ്ഞതുപോലെ രാവിലെ നമ്മുടെ ഭർത്താവിനെ ഒന്ന് ഒന്ന് ആലിംഗനം ചെയ്തിട്ട് ഉമ്മ കൊടുക്കുക, ഭാര്യയെ ആലിംഗനം ചെയ്തിട്ട് ഉമ്മ കൊടുക്കുക, കുഞ്ഞുങ്ങളുടെ കവിളിലോട്ട് ഉമ്മ കൊടുക്കുക, അച്ഛനെയും അമ്മയും നോക്കി ചിരിക്കുക, അവരോടൊരു സുപ്രഭാതം പറയുക, ഗുഡ് മോർണിംഗ് പറയുക, അവരുടെ പാദം തൊട്ട് നമസ്കരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ കുഞ്ഞു 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 കാര്യങ്ങളാണ്. പക്ഷേ ഒരാളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി നമ്മളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങളാണ് വരുന്നത് അറിയാം. ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ കുടുംബത്തെ സമാധാനം ഇങ്ങനെ നൃത്തം ചെയ്യും, ആഘോഷമായിരിക്കും നമ്മളുടെ ജീവിതം. അത്രമാത്രം നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിതം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രാവിൽ വിസുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഈ സത്യങ്ങൾ, ഇതൊക്കെ പ്രപഞ്ച സത്യങ്ങളിനകത്ത് പെടുന്ന സംഗതികളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അനുവർത്തിക്കാനായിട്ട് ശ്രമിക്കട്ടെ. അതിനായി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഏവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ ഞാൻ നേരുകയാണ്. വെറും വാക്കുകൊണ്ടല്ല നമ്മളെന്താണ്, ദീപാവലി പ്രകാശം പരത്തേണ്ടത് പ്രവൃത്തികളിൽ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏവർക്കും സുഖമായി സന്തോഷകരമായിരിക്കാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.